ഹലോ മച്ചാന്മാരെ, ഫിഷി മോൺസ്റ്റർ എല്ലാവർക്കും ഒരു സ്വാഗതം കൂടി. അപ്പോൾ ഇന്ന് മീനെ പിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. രണ്ട് മൂന്ന് സൈറ്റിലൊക്കെ പോയി, രാവിലെ ഒരു മിസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഒരു ചെറുമീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ ഉണ്ട്, വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മച്ചന്മാരെ, നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ പഴയ സ്പോട്ടിൽ തന്നെയാണ്. അപ്പം മീൻ അടിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. രാവിലെ വന്നപ്പോൾ സ്ട്രൈക്ക് കിട്ടിയായിരുന്നു, ഇവിടെ നിന്നല്ല വേറെ ഒരിടത്തുനിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും അടിക്കുമല്ലോ എന്ന് നോക്കാം. ഇവിടെ വന്നിട്ട് ഇതുവരെ മീൻ അടിക്കാതെ പോയിട്ടില്ല, സ്ഥിരം സ്പോട്ട് തന്നെയാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ. ഈ രണ്ട് സൈഡ് നല്ല മുള ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന കാരണം ചെറുമീൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതലുണ്ട് ഇവിടെ. മച്ചാമാരെ, സ്ട്രൈക്ക് സ്ട്രൈക്ക് സ്ട്രൈക്ക്! അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചു. അടിപൊളി സ്ട്രൈക്കായിരുന്നു കേട്ടോ. മീൻ അടിച്ചിട്ടുണ്ട് മച്ചാമാരെ, മീൻ അടിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കാം. ആ തുള്ളി കളിക്കാതെ അവൻ്റെ ചേട്ടൻ കണ്ടോ, ഹുക്ക് ഫോളൂക്കാണ്. ഫോളൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്ക് ആയിട്ടില്ല എന്നാണ്. കണ്ടോ, മിക്കവാറും പോകാൻ സാധ്യത കൂടുതലാണ്. അവർ കരക്കി കയറ്റുന്നില്ല. കുറച്ച് കാണാം മച്ചന്മാരെല്ലാം കാണാം. അവൻ പോയി മച്ചാമാരെ, അവൻ പോയി പോയി കേട്ടോ. അപ്പോൾ അന്നേരം പറഞ്ഞല്ലേ ഹുക്ക് പ്രോപ്പർ അല്ലായിരുന്നു, അതിന് ചുണ്ടിൻ്റെ അറ്റത്തായിരുന്നു ഹുക്കായത്. അത്രയും ടൈം കൊടുത്താണ് ഹുക്കപ്പ് ചെയ്ത്, എന്നിട്ടും ഓ ഒരു ഹുക്കാണെങ്കിൽ ഫ്രോഗിനകത്ത് കയറിയിരിക്കുക. ചുമ്മാ അല്ല ഹുക്കാഞ്ഞ. പിന്നെ കാസിങ്ങിന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് മിസ്സാണ്. ആദ്യം സ്ട്രൈക്ക് കിട്ടിയായിരുന്നു, പക്ഷേ എടുത്തില്ല, പിന്നെ എടുത്തില്ല. പിന്നത്തെ ഫസ്റ്റ് മിസ്സായിരുന്നു. ഒന്നുകൊണ്ടൊന്ന് കാസ് ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കാം അടിക്കുകയോ ഇല്ലയോ എന്ന്. അവനിനി അടിക്കുമെന്ന് തോന്നുന്നില്ല, അവന് നല്ലോണം നൊന്തു. കാരണം ഹുക്കായി കൊണ്ടുവന്നതല്ലേ, കരക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാം മിസ്സായി പോയത്. എന്തുവാ, വരാതെടാ വരാതെടാ, വാഴയല്ല. ഞാനും വരട്ടെ. ആ ഉടക്കി കെട്ട് വീണല്ലോ. യെസ്, ഈ ഇവിടെ അങ്ങ് കെട്ട് വീഴ. ഈ ഫസ്റ്റ് രണ്ടാമത്തെ സ്ട്രൈക്ക് മിസ്. ഇനിയിപ്പോ ഞാനെന്ത് ചെയ്യണം? നല്ല സൈസ് വേണം. കൊള്ളാ മോനെ, തകർത്തു. ഇത് വരാ, ചെറുമീനാണോ? ചെറുമീനാണോ? ആ മോനെ, ഞങ്ങളെ ഫസ്റ്റ് വരാലടിച്ചിരിക്കുന്നത് സച്ചിനാണ്, സച്ചൂനാണ് മീൻ അടിച്ചിരിക്കുന്നത്. അത്ര ടൈം കൊടുത്തോണ്ടോ? ഇനി ഞാൻ നൂലിൻ്റെ കെട്ട് നയിച്ചോട്ടെ. ഇപ്പൊ രാവിലത്തെ കാശിങ്ങിന് ശേഷം ഉച്ചക്ക് ഇറങ്ങിയതാ. നട്ടുച്ചക്ക് ഇറങ്ങിയാൽ മീൻ അടിക്കത്തില്ല എന്ന് പറയുന്നു പലരും, പക്ഷേ നട്ടുച്ചക്ക് ഇറങ്ങിയാലും മീൻ അടിക്കും. മീനടിച്ചോ മച്ചാമാരെ, ഒരു ഒരു വരാലടിച്ചേക്ക്. ഇതാന്ന് തോന്നി ഇത്ര നേരം അവിടെ കിടന്ന് കളിച്ചത്. വാങ്ങി ഹുക്ക് എവിടാ തോക്കി, ഹുക്ക് എവിടാ തോക്കി. ആറാടുകയാണ് വരാൽ, ആറാടുകയാണ്.
പോടാ നല്ല ഉക്ക പോയിരുന്നു. ഞാൻ അവിടുന്ന് ചപ്പ ഉടക്കി വന്നതാ. ഒരു മിസ്സായി, ഒരു വരാൽ മിസ്സായി ഗൈസ്. അപ്പം നമുക്ക് അടുത്തതിനെ ഒന്നുകൂടെ നോക്കാം. ആറാട്ടുകയാണ്. മോനെ മീനടിച്ചു, മോനെ മീനടിച്ചു. ഹെവി സാധനമാണ്, അന്യായ ഫൈറ്റാണ്. ഹെവി സാധനമാണ് ഗൈസ്, ഹെവി സാധനമാണ്. ചെറുമീനാണ്, ചെറുമീനാണ്. ഒരു രക്ഷയില്ല. പിന്നെ താഴെക്കോ അന്യായ ഫൈറ്റാണ്. സെറ്റപ്പ് സാധനമാണ്. എന്താ കരക്കേറ്റില്ല ഗൈസ്. ഹെവി സാധനമാണ്. അവൻ താഴെ പോയാൽ പണി കിട്ടും. ഹെവിയാണ്, ഹെവി ചെറുമീനാണ്. കെട്ടല എന്നൊരു മോനെ ഹെവി സാധനം. ഒരു രക്ഷയില്ല ഗൈസ്. ഒരു 3 kg പ്ലസ് ഉണ്ട്. ഹെവി ചെറുമീൻ. എൻ്റെ ഫിന്നൊക്കെ കണ്ടോ ഗൈസ്. ഒരു രക്ഷയില്ല. അടിപൊളി മുതൽ, അടിപൊളി മുതൽ എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പ് സാധനം. നല്ല അടിപൊളി ഹുക്ക്, സെറ്റ് ഹുക്കാണ്. സെറ്റ് ഹുക്ക്. അപ്പം ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് ഇതിപ്പം ആദ്യം ഒരെണ്ണം മിസ്സായി രാവിലെ. ഇപ്പോൾ രണ്ടാമത് പുഞ്ചേ പോയി രണ്ട് മൂന്നാളത്തിനെ കിട്ടിയായിരുന്നു. വന്നിട്ട് ആറ്റിൽ ഒന്ന് അടിച്ച് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ സ്ഥിരം സ്ഥലമാണ്, ഒരു രക്ഷയില്ല. സെറ്റ് ഹുക്കാണ്, ഹുക്ക് സെറ്റാണ്. പക്ഷെ ഇവനെ കൊണ്ടുപോകുന്ന കാര്യമാണ് പറ്റാത്തത്. ഇതിപ്പുറം ഒന്നുമില്ല കയ്യിൽ. അക്കരെ വരെ പോകണം. ചാക്ക് കൊള്ളാവും. സെറ്റപ്പ് ഹുക്കാണ്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ ഇരുന്ന ഇപ്പം അത് ഞാൻ ഓർത്ത് ഹുക്ക് പോയത് കട്ടിച്ച് മേലെണ്ണാക്കി കയറിയേക്കുക. ഗ്യാസ് ചാക്കൊന്നുമില്ല. സെറ്റപ്പ് ഹുക്ക്. മോനെ
ഒരു 3 kg+ ഹെവി ചെറുമീൻ. ഒരു രക്ഷയില്ല, ഇതിനെ കൊണ്ടുപോകാൻ ഒരു ചാക്ക് സംഘടിപ്പിക്കണം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. മോനെ ഹെവി സാധനം. ഞാൻ അവിടുന്ന് പിടിച്ചപ്പോ അളന്ന് തൂക്കി നോക്കിയില്ല. കണ്ടില്ലേ?